ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ നമ്മുടെ ഈ സ്പ്രിംഗ് റോൾ, ചിക്കൻ സ്പ്രിംഗ് റോളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മൈദാമാവ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ഷീറ്റ് ഉണ്ടാക്കി എടുക്കുന്നത്. ഈ ഒരു കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. ആ ഒരു കപ്പ് മൈദാമാവിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പും 2 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ കുഴച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ റെസ്റ്റ് ചെയ്യട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം കേട്ടോ. ഫില്ലിംഗ് ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി ഫില്ലിംഗ് റെഡിയാക്കാം. ആ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്തേക്കാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടാനുസരണം ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ക്യാബേജ് ഇട്ട് കൊടുക്കാം. കുറച്ച് ബീൻസ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഞാൻ നീളത്തിലാണ് അരിഞ്ഞത് കേട്ടോ. ഇനി കുറച്ച് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് വഴലാൻ വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. അപ്പൊ നന്നായിട്ട് വഴണ്ടു വരണം. ചിക്കൻ ആഡ് ചെയ്യേണ്ട. വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ ആണെങ്കിൽ ഈ വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, ക്യാപ്സിക്കം വേണമെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യാം, ഗ്രീൻ പീസ് ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അവരവരുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഞാൻ ഇത്രയും ബീൻസും ഈ 2-3 കളറിന് വേണ്ടിയിട്ട് ഈ ബീൻസും ക്യാരറ്റും ക്യാബേജും മാത്രമേ എടുത്തിട്ടുള്ളൂ. ചിക്കൻ വേവിച്ചതും കൂടി നമുക്കിനി ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് അപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാവേ. ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ മണം ഒന്ന് പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് ഒന്ന് അടർത്തി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ സോയ സോസ് കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഒന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിശ്രിതവും കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്തു. ഈ ഗ്രേവി ഒന്ന് നന്നായിട്ടൊന്ന് കുഴഞ്ഞിട്ടു. അപ്പൊ സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി നോക്കിയിട്ട് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഈ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആറാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച നമ്മുടെ മാവൊക്കെ നന്നായിട്ട് സ്മൂത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി നമുക്ക് പരത്തിയെടുക്കാം. ഏകദേശം പൂരിക്ക് എടുക്കുന്നതിൻ്റെ അത്രയും ഉരുള ഉരുളകളായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ഓരോന്നും പരത്തിയെടുക്കണം. ആദ്യം ഞാൻ 1 ഉരുള പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ഉരുള നമ്മൾ ഒരു പൂരിയുടെ പരുവത്തിൽ പരത്തിയെടുക്കുകയാണ് കേട്ടോ. ഇത്രയുള്ള വലിപ്പത്തിലുള്ള ഒരെണ്ണമാക്കി എടുക്കും. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത 1 ഉരുള എടുത്ത് അതുപോലെ പരത്തിയെടുക്കുക. അപ്പോഴ് പ്രത്യേകം ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പരത്തി എടുക്കുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയാണ് എടുക്കേണ്ടത്. ഏകദേശം ഒരു പുലിയുടെ വലിപ്പത്തി അല്ലെ, അതിലും ചെറുതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ പരത്തിയതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇനി സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് അടുത്ത ചുരുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദാ മാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
ഇത് നന്നായിട്ട് പരത്തി എടുക്കണം लो फ्लेम मीडियम फ्लेम लो फ्लेम वोड़ता मेटो अब ना चुटे നന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാൻ പറ്റും ഏതെങ്കിലും ഒരു വശം ഇളക്കി എടുക്കാൻ പാടുണ്ടെങ്കിൽ ഒന്നുകൂടി മറിച്ചിട്ട് കൊടുത്താൽ മതി ട്ടോ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് രണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് രണ്ടും മാറ്റി വെക്കാം നമുക്ക് വളരെ തിൻ ആയിട്ടുള്ള ഷീറ്റ് ആയിട്ട് കിട്ടും ഇനി ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും ട്ടോ वेट या मैदा माव पेस्ट अब अदल ब्रश् ओके मड़क अब ना इनकी पाग मड़क वो नाइट मड़क वो नमक मड़क ई री या मड़क वो अब नामे अब करक्टे यानील नमुकेण पेट ईर कप मैदेल याव ना मड़क अब कुछ वाली षीटा कुछ वाली स्प्रिंग रोल अब नमुक चलव ओरोंट अलव या मड़क वेटो अब नमक फ्रेता मैं या पानी आवश्यक सणफ्लवर ओइल इन एण चूड़ा नमुक ओरों वर्तो ईर चपाती अभी नमें स्प्रिंग रोल षीट अगति फिलिंग आयुट वेन्द साधन अब अदटिंग जस्ट वर्त डी फ्राई वे शालो फ्राई मेटो टीन षीट आयोजन ना क्रिस्पी आलिय षीट आने वलुटी पेट या वाले चुदायटी अब नम्बे स्प्रिंग रोल रेडी आदे रीति नमक फ्राई चिकन स्प्रिंग रोल इवे रेडी आईटेष्टा कहू इत वाले पेटो अब नमी षीट पाड़े फिलिंग रेडी आता कुछ स्नाक्स पेटा पेट नम टमाटो सोसी कहल स्नाष्टो इष्टा लाइक कमेंट चानल सब्सक्राइब।